ശോഭ മാരാരുടെ അടുത്ത് വളരെയധികം ചൂടാവുന്നത് നമ്മൾ കണ്ടു മാരാരെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ശോഭ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശോഭയുടെ ബിസിനസിനെ കുറിച്ച് മാരാർ മോശമായി സംസാരിച്ചു എന്നാണ് ശോഭ പറഞ്ഞിരുന്നത് അതുവരെ മോർണിംഗിൽ സംസാരിച്ച ആ കാര്യത്തിന് അതുവരെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന ശോഭ വൈകിട്ട് സാഗ്രമായിട്ട് നോമിനേഷനിൽ പോയി വന്നതിന് ശേഷം നോമിനേറ്റഡ് ശേഷം വന്നിട്ട് ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഹൌസിനുള്ളിൽ മാരാരെ പൂര ചീത്തു വിളിക്കുകയെന്ന് പറഞ്ഞു നന്നായി ചീത്ത വിളിക്കും യും കരയുകയും വലിയ സീനുകയും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു അതിനിടയിൽ ശോഭ പറഞ്ഞ ഒരു വാചകം ആരൊക്കെ ശ്രദ്ധിച്ചു എന്നാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ശോഭ ക്യാമറ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരാളുടെ കഷ്ടപ്പാടിനെ കളിയാക്കുള്ളൂ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു 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 സാധനം എല്ലാം ഓസല്ലേ ഓസനുണ്ടായിക്കൊണ്ട് നടക്കുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ എല്ലാം ഓസിനു കിട്ടുന്നവർക്ക് ഓസി നടക്കുന്നവർക്ക് മനസ്സിലാവില്ല ഇവനെ എങ്ങനെ ഇതിന്റെയൊക്കെ വില മനസ്സിലാവും ഏഹ് ഇവനെ ഇതിന്റെ ഒന്നും വില മനസ്സിലാവാനായിട്ട് ഇവൻ ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനങ്ങൾ പോലും ഓസിനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശോഭ ഒരു വാചകം നിങ്ങൾ എത്ര പേര് ആ വാചകം ശ്രദ്ധിച്ചു എന്നറിയില്ല എല്ലാം ഓസിനെടുത്ത് ജീവിക്കുന്ന ഇവനെ എങ്ങനെ ഇതിന്റെയൊക്കെ വില മനസ്സിലാവാനാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് പോലും ഓസിനാണെന്ന് പറയുന്നുണ്ട് ശോഭ ഈ പറഞ്ഞ വാചകം ശോഭ പറഞ്ഞത് വളരെയധികമായി എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മാരാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാരാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തരം ഭൂമി പോലും സ്വന്തമായിട്ടില്ലാതെ വാടകയ്ക്ക് ജീവിക്കുന്ന നന്നായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മാരാരെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെയും നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരെ ഓസി ജീവിക്കുന്ന എന്തിനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് പോലും മറ്റുള്ളവരെ ഓസി ജീവിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ എത്ര വലിയ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് ശോഭ മാരാരെ കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ശോഭയ്ക്ക് മാരാരുടെ അടുത്ത് വൈരാഗ്യം ഉണ്ടാവാം പല കാര്യങ്ങളുണ്ടാവാം അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ശോഭേനെ പലപ്പോഴും മാരാരി ട്രിഗർ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാരാർ ശോഭയുടെ പേര് പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ബിസിനസ് നടത്തുന്നവർ ഒരുപാട് പേരുണ്ട് ആ ബിസിനസ് നടത്തുന്നവരെ കുറിച്ചാണ് അവിടെ മാരാർ സംസാരിച്ചത് ഇനി ശോഭേനെ കുറിച്ചാണെങ്കിൽ പോലും ശോഭയ്ക്ക് അപ്പോൾ സംസാരിക്കായിരുന്നു അതിനെതിരെ വഴക്കിടായിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കരച്ചിലും ഒക്കെ നടത്തിക്കൊണ്ട് ഒരാളെ മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതും ഇട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രം പോലും മറ്റുള്ളവരെ ഓസി ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഓസി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മാരാർ എന്നുള്ള ക്യാമറ നോക്കിക്കൊണ്ട് ശോഭ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വളരെയധികം മോശമായി ശോഭ ഇത് ശോഭ പിൻവലിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എത്ര പേർ ഇത് ശ്രദ്ധിച്ചു എന്നറിയില്ല ശോഭയുടെ വായിൽ നിന്ന് വന്ന മാാരെ കുറിച്ചുള്ള ഇത്രയും മോശം കാര്യങ്ങൾ അതായത് ശോഭയ്ക്ക് മാരാരോട് മാത്രമാണ് ആ ഹൌസിനുള്ളിൽ വൈരാഗ്യം മാരാരെ എങ്ങനെ പുറത്താക്കണം ഗെയിമിൽ നിന്ന് എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ശോഭ എന്താണ് പേഴ്സണൽ ഗ്രഡ്ജ് ഇത്രയും ശോഭ മാരാരോട് സൂക്ഷിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ശോഭയുടെ ഭാഗിൽ നിന്ന് വന്ന ഈ വാക്ക് എനിക്ക് വളരെയധികം ഹേർട്ട് ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളുമായി ഞാൻ ഇത് ഷെയർ ചെയ്തത്